നമസ്കാരം. വിടുവായിത്തരം പറഞ്ഞ് വിലസുന്ന ഗോവിയും കണക്കാണ്, സതീശനും കണക്കാണ്. രണ്ടുപേരും ഒരു ടീമായിരുന്നെങ്കിൽ ടീം കുറച്ചുകൂടി ജനങ്ങളുടെ മുന്നിൽ കൊഴുത്തേനെ. ലോറി കണ്ടെത്താൻ 10 ദിവസം. ലോറി കണ്ടെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അർജുനെക്കുറിച്ച് യാതൊരു വിവരവും നൽകാൻ സാധിക്കാതെ കർണാടക സർക്കാർ. വി ഡി സതീശൻ കേരളത്തിൽ പ്രയോഗിക്കുന്ന പൊട്ടന്യായങ്ങളനുസരിച്ച് കർണാടക മുഖ്യമന്ത്രി 10 തവണ രാജിവെക്കേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അർജുൻ ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. കിട്ടിയ തടികൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ എടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ആ മേഖലയിൽ താമസിക്കുന്ന നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ അങ്ങനെയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരപകടം നടന്നു 10 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ കാര്യങ്ങളെല്ലാം പോലീസ് വൈകി അറിഞ്ഞെടുത്തു നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കർണാടകയിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപകടം സംഭവിച്ചിട്ട് 3ാം നാളായിരുന്നു കേരളത്തിൽ ഈ വിഷയം ചർച്ചയാകുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് പോലും പോലീസ് സംവിധാനങ്ങളിൽ നിന്നും ഒരു തരത്തിലുമുള്ള അടിയന്തര നീക്കം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. ഇതിനെയെല്ലാം ന്യായീകരണം കൊണ്ട് പുതപ്പിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ തുടരെ തുടരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട ഉദാഹരണം കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തമാണ്. കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനത്തിന് സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ടോ? അതോ അവിടെ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ? ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണോ? അതൊന്നുമല്ല മരണമാസ ഡയലോഗ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അർജുന്റെ അമ്മയെ പോലും വെറുതെ വിടാതെ സൈബർ ആക്രമണം അഴിച്ചുവിടുന്നത് കോൺഗ്രസ് ഐ സെൽ ഭാരവാഹികൾ നേരിട്ടാണെന്നുള്ളതാണ് ഒരു വസ്തുത. കർണാടക പോലീസ് ഒന്നും ചെയ്യാത്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രായേലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും കോൺഗ്രസ് ഐ സെൽ നേരിട്ടാണ് നടത്തുന്നത്. ശരിക്കും പ്രതിപക്ഷം ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന്റെ ഒരു ഔചിത്യം എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യമാണ്. ഇതിനെയെല്ലാം വെളുപ്പിച്ച് കാണിക്കാൻ കോൺഗ്രസിന് ഒരു പത്രവുമുണ്ട്, മലയാള മഞ്ഞരമ, ഒരു മാമാപത്രം. മഞ്ഞപത്രത്തിന്റെയൊക്കെ ഒരു എക്സാക്ട് വെർഷൻ എന്ന് തന്നെ മനോരമയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിട്ട് അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തത് അല്ലെങ്കിൽ അങ്ങനെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തുറന്നു പറയാനുള്ളൊരു മര്യാദയെങ്കിലും പ്രതിപക്ഷ നേതാവ് ഒന്ന് കാണിക്കണം. അത്തരത്തിലൊരു കാര്യം പോലും ഉരിയാടാതെ പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് കർണാടക സർക്കാരിനെ വാനോളം പുകഴ്ത്തി ന്യായീകരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണേ, അർജുൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നികുതിപ്പണം വെച്ചുകൊണ്ട് മാത്രമാണ് താങ്കളെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ ശമ്പളം വാങ്ങുന്നതും അമ്പലത്തിൽ പോകാനൊക്കെ പൈലറ്റ് വാഹനം വിളിക്കുന്ന പോലീസ് വണ്ടിക്കൊക്കെ ഡീസൽ അടിക്കുന്നതൊക്കെ. ഈ കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടെങ്കിലും അർജുന്റെ കുടുംബത്തിനെയെങ്കിലും പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ പാർട്ടിയും ഒന്ന് വെറുതെ വിടാൻ സന്നദ്ധമാകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്.